Assalamualaikum, welcome back to F35. Apa ini ada special item itu lah, main dulu snack aja nanda kamu mau nih. Padahal band asyik saudara, kamu kenapa kayak anu kam? Adalam, adim nyan cedah itu, glass pachiri, pudar tuh bercucu di mohon hawaisa. Dan anaknya kargi berarti aja ini berlaku kalanya. Adalah ikan, kita anj ar pachamula. Eruvin ansesi cian atau pachamula kayak ada ya. Apam, nalle eruvin denggila, makam mola ke korakam. Adalah denggila, uru ar pachamula keda. Pine, uru mohon ceri pieces inji terogam. Adine kuda tena, nama kita വലിയ ജീരകം ഒരു സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമുക്ക് അരക്കാനുള്ളതാണ് ട്ടോ വലിയ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു കൈ നിറയെ തേങ്ങ ഇട്ട് കൊടുക്കുക ട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാനുണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെയല്ല ഇച്ചിരി തരിതരിയുള്ള പോലെയാണ് നമ്മൾ അരച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഇതൊക്കെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂട്ടാം ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം അതിൽ വേറൊന്നും ആവശ്യം ആഡ് ചെയ്യാനുള്ളതില്ല അരക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കിത് ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിതിനെ റൈസ് പൗഡർ അതായത് പത്തലിൻ്റെ പൊടിയോ അങ്ങനെ പുട്ട് പൊടിയായാലും കുഴപ്പമില്ല നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇതിനെ കട്ടി വരുന്ന വരെ നന്ന കട്ടിയും ആവാൻ പാടില്ല നന്ന ലൂസും ആവാൻ പാടില്ല ഇതേ ഈ ടൈപ്പിൽ വേണം നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കണം കേട്ടോ ആ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കൂന്തൽ കൂന്തൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നന്നായി ക്ലീൻ ചെയ്യാം മുകളിലുള്ള തലൻ്റെ സൈഡ് അത് മാറ്റാം നന്നായിട്ടുള്ളിൽ ഫുള്ള് നല്ല ക്ലീൻ ചെയ്ത് കൂന്തലിൻ്റെ അകത്ത് ഈ ഫില്ലിങ് നമുക്ക് നിറച്ച് കൊടുക്കാം ഇത് ഇവിടെ കിട്ടിയത് നല്ല വലുതാണ് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അതിനൊന്ന് ഇതുപോലെ നമുക്ക് ഈർക്കൽ വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കണം ഇതേപോലെ നല്ല ടൈറ്റിൽ കവർ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ പുറത്ത് വരും അപ്പോൾ നല്ല ടൈറ്റിൽ ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഈർക്കലോ ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്കിതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് മേലോട്ട് വരേണ്ടതില്ല ഒരു മുക്കാ ഭാഗം നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പച്ചെമ്പ് എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇഡ്ലിത്തട്ട് വെച്ച് കൊടുത്തിട്ട് ദൂരം വെക്കണം കേട്ടോ അപ്പോൾ അതിനാണ് ഇഡ്ലിത്തട്ട് എടുത്തത് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം ഏകദേശം ഒരു 30 മിനിറ്റ്സ് നമുക്കിത് എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വേകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ 30 മിനിറ്റ്സായി നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ മതി നമുക്ക് നമ്മുടെ അപ്പ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ ഇതുപോലെ കഴിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ടേസ്റ്റാണ് അതുകൂടാതെ ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കലക്കിയെടുക്കാം നല്ല ടൈറ്റും അല്ല നന്ന ലൂസും അല്ല ഇച്ചിരി പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനെ ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് ഇത്ര ലൂസ് വേണം ആവശ്യത്തിന് ഉപ്പ് കറക്റ്റായിട്ട് വേണം കേട്ടോ അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് നോക്കുക എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം അടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി ഓയിൽ ഒഴിക്കാം കോക്കനട്ട് ഓയിലാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുക അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്ത് പോവില്ല അപ്പോൾ ആരും അതിനോർക്ക് ടെൻഷൻ ആവണ്ട ജസ്റ്റ് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് ഇതിൽ ഡിപ്പ് ചെയ്യുക നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം 2 ടൈപ്സാണ് ഒന്ന് നമുക്ക് വേവിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാം രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്
അപ്പം ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് ടൈപ്പിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം, ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇത് കഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനെ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സീ യു.